हाई फ्रेंड्स अस्सलाम वालेकुम नमस्कार इन वीडियो केक बेक समय के टीन विरी बेकिंग पेपर कुरने चलवल एने वीटल नोक ईर के टीन बेकिंग पेपर उद अब अवेट और ए फोर षीटे ए त्री ए फाइव अलग एक्साम उपयोग साधारण एइट षीटो अदाय कु आेकि अफोर षीट वे നമ്മൾ അടിഭാഗമാണ് നമ്മൾ അടിഭാഗമാണ് അളവ് എടുക്കേണ്ടത് മുകൾ ഭാഗം കുറച്ചുകൂടി വീതി ഉണ്ടാവും അപ്പോൾ ബേക്കിംഗ് പേപ്പർ ആണെങ്കിലും ഇതുപോലെ അടിഭാഗത്താണ് ഒന്ന് മാർക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു കത്തിയോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം ആ റൗണ്ട് ഷേപ്പ് ഇനി പെൻസിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്താലും മതി എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തിലൂടെ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ചിലർ ഈ ഒരു കേക്ക് ടിന്നിന്റെ സൈഡിൽ കൂട വെക്കും അപ്പോൾ കേക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അതിനകത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഹൈറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാൻ വേറൊരു എ ഫോർ ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ രണ്ട് പീസ് വേണ്ടി വരും അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇനി അതൊന്ന് കട്ട് ചെയ്യാം ഏത് ഷേപ്പിലുള്ള കേക്ക് ടിൻ ആണെങ്കിലും അതിന്റെ കറക്റ്റ് അളവ് എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ബേക്കിംഗ് പേപ്പർ ഉണ്ടാക്കാം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഓയിൽ ഇതിനകത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അധികം സ്മെൽ ഇല്ലാത്ത ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നമ്മൾ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ അതിനകത്തൊക്കെ ആ ഒരു എണ്ണൻ്റെ മണം വരും അപ്പോൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിച്ചാൽ മതി അധികം മണമൊന്നും ഇല്ലാത്ത എണ്ണ അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ തന്നെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യുക അപ്പോൾ എണ്ണ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് തുടച്ചെടുക്കുക എണ്ണ കൂടുതലായിട്ടുണ്ടെങ്കിൽ കേക്കിന്റെ സൈഡ് ഒക്കെ ഡ്രൈ ആവും കൂടുതലുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം ഇനി കേക്ക് ടിന്നിന്റെ സൈഡും താഴേക്കോ ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഓയിൽ തേക്കുക ഇനി ഗ്രീസ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വിരിക്കാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആ ഒരു ബട്ടർ പേപ്പറിന്റെ അതേപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയാലും സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം ഈ വീട്ടിൽ തന്നെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ വേണം ക്ലിക്ക് ചെയ്യാൻ എങ്കിൽ വീഡിയോസ് കിട്ടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്